പാലായിൽ കോളേജ് വിദ്യാർത്ഥിനിയെ സഹപാഠി കഴുത്തറുത്തു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികരിച്ച DYFI നേതാവ് AA റഹീം, ഈ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അപമാനകരമാണെന്ന് റഹീം പറഞ്ഞു. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഭാവിയിൽ സമൂഹത്തിന് തുണയാകേണ്ട വ്യത്യസ്ത മേഖലകളിൽ ശോഭിക്കേണ്ട പ്രതിഭകളാണ് സുഹൃത്തിൻ്റെ ചോരക്കൊതിയിൽ ഇല്ലാതാകുന്നത്. വിജയങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ പരാജയങ്ങളും സ്വാഭാവികമെന്ന് കുട്ടികൾ പഠിക്കണം. സാമൂഹ്യ ഇടങ്ങൾ ഇല്ലാതാവുകയും സംഘർഷരഹിതമായ അനുഭവങ്ങളിലൂടെ വളർന്നു വരികയും ചെയ്യുന്ന കൗമാരം ഇന്ന് സാമൂഹ്യ പ്രശ്നമായി വളരുന്നു. ഒരു നിമിഷം കൊണ്ട് സ്നേഹിച്ചിരുന്ന സുഹൃത്തിനെ ക്രൂരമായി കൊന്നുതള്ളാൻ മടിയില്ലാത്ത ക്രിമിനൽ മനസ്സുമായി നടക്കുന്ന കൗമാരത്തെ നമുക്ക് തിരുത്തിയേ മതിയാകൂവെന്ന് റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു. ബന്ധങ്ങളിൽ വീണ്ടും ചോര പടരുന്നു. അടുത്ത കാലത്തായി നിരവധി കൗമാരക്കാരാണ് സുഹൃത്തായിരുന്നവരുടെ കൊലപാതകത്തിന് ഇരയായത്. ഇന്ന് പാലാ സെൻ്റ് തോമസ് കോളേജിൽ വെച്ച് ഒരു പെൺകുട്ടി ക്രൂരമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. നിതിമോൾ DYFI ഉദയനാപുരം ഈസ്റ്റ് മേഖല വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു. സാമൂഹ്യ അടുക്കളയിലും മറ്റ് സന്നദ്ധ പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു സഖാവ്. കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അപമാനകരമാണ്. ഇനി ഇതുപോലെ ഒരു ദുരന്ത വാർത്തയും ഉണ്ടാകാതിരിക്കട്ടെ. ആൺപെൺ ബന്ധങ്ങളിലെ ജനാധിപത്യം സംബന്ധിച്ച് പുനർവായന വേണം. ഇഷ്ടമുള്ള ഒരാൾ എന്നാൽ തൻ്റെ കയ്യിലെ പാവ അല്ല എന്ന ബോധം കൗമാരക്കാരിൽ വളരണം. കൊല്ലപ്പെട്ട നിതിന മോളുടെ വീട് സന്ദർശിച്ചു. കുറ്റവാളിക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ എല്ലാ നിയമസഹായവും ഉറപ്പാക്കും. നിതിനയ്ക്ക് ആദരാഞ്ജലികൾ, റഹീം ഫേസ്ബുക്കിൽ കുറിച്ചു. പാലാ സെൻറ്റ് തോമസ് കോളേജിന് സമീപം തലയോലപ്പറമ്പ് സ്വദേശിയെ നിതിന മോളെയാണ് ക്രൂരമായി കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ സഹപാഠി കൂത്താട്ടുകുളം അഭിഷേക് ബൈജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു.